കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഈ രാത്രി പൗർവിഷൻ്റെ ഏറ്റവും അനുഗ്രഹീതവും ശക്തവുമായിരിക്കുന്ന ആത്മീക ശുശ്രൂഷയായിരിക്കുന്ന കൂടാരങ്ങളിൽ പാർത്ത എന്ന വചന പഠന പരമ്പരയിൽ എബ്രായ ലേഖനത്തിൻ്റെ ചിന്തകളുമായി നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി നിൽക്കാൻ സർവശക്തനായ ദൈവം എനിക്ക് ഒരുക്കി തന്നിരിക്കുന്ന സുലഭ നിമിഷങ്ങൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ ഈ എബ്രായ ലേഖനം വായിച്ചപ്പോൾ ഇതിനകത്തു നിന്ന് നീണ്ടകാലത്തെ ശുശ്രൂഷ അനുഭവത്തിലും വേദപുസ്തകത്തോടുള്ള എൻ്റെ ആത്മാർത്ഥമായ ചിന്തകളിലും എൻ്റെ വായനയിൽ ദൈവം എനിക്ക് തന്ന പ്രത്യാശയുടെ വാക്കുകൾ, പ്രതീക്ഷയുടെ വാക്കുകൾ, സത്യസന്ധമായ ദൂതുകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഇങ്ങനൊരു അവസരം കിട്ടിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായ ലേഖനത്തിനകത്ത് വിശുദ്ധന്മാർക്ക് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. അതിലൊന്ന് ആകാശത്തൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. രണ്ട്, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിപ്പാനുള്ള ധൈര്യമാണ്. അതിൻ്റെ വാക്യം 10-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ധൈര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബിനെ കാവലാക്കി. പിന്നെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കാനുള്ള ധൈര്യമില്ലാതെ പോയി. അതിന് ഇടനിലക്കാരെ നിർത്തി, മഹാപുരോഹിതന്മാരെയൊക്കെ നിർത്തി. അതൊക്കെ നമ്മൾ ചിന്തിച്ചു. യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തോടുകൂടെ ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാനുള്ള ധൈര്യം ദൈവമായ കർത്താവ് ഒരുക്കി എന്നാണ് നമ്മൾ പറഞ്ഞത്. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത്, ഈ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ക്രിസ്തീയ ധൈര്യം, ക്രിസ്ത്യാനിയുടെ ധൈര്യം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ്. ഇതുപോലെ രക്തസാക്ഷികളുണ്ടായ ഒരു പ്രസ്ഥാനം വേറെയില്ല. സഭ പോലെ കൊല്ലാൻ വേണ്ടിയൊക്കെ രക്തസാക്ഷികളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകത്തിനകത്തൊക്കെ വായിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കുടുംബമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട 1-ാം നൂറ്റാണ്ടിൽ. ഇപ്പോൾ 5 മക്കളുള്ള അപ്പനെയും അമ്മയും മക്കളെയും കൂടി രഹസ്യ താവളത്തിൽ നിന്നൊക്കെ വന്ന് പിടിക്കുകയാണ് റോമൻ സർക്കാരിൻ്റെ പശ്ചാത്തലത്തിൽ മതഭ്രാന്തന്മാർ. ഏറ്റവും ഇളയ കുഞ്ഞിനെ കഴുത്ത് വെട്ടി ശരീരത്തിലൂടെ വരഞ്ഞ് മുറിവേൽപ്പിച്ചൊക്കെ അപ്പോൾ കൊച്ചു കിടന്ന് കരയുണ്ട്, ഡാഡി മമ്മി. ഏതപ്പൻ്റെയും ഹൃദയം അലച്ചു പോകുന്ന നിമിഷങ്ങളാണ്. പക്ഷെ ആ സമയത്ത് മരിക്കാൻ, യേശുവിന് വേണ്ടി മരിക്കാൻ ഇതുപോലെ ധൈര്യം കാട്ടിയ ഒരു സമൂഹം വേറെയില്ല. അബദ്ധത്തിൽ മരിച്ചതല്ല, ആരുടെ പുറകിൽ നിന്ന് വന്ന് കമ്പിയോടി കടിച്ച് തള്ളി വീഴ്ചയല്ല, മുമ്പിൽ കുഞ്ഞുങ്ങളെ അരിഞ്ഞ് വീഴ്ച്ചിട്ട് ഇളയത് മുതൽ മൂത്തത് വരെ ഓരോന്നിനെ വീഴ്ച്ചിട്ട് അങ്ങനെ മരണം വരിച്ചൊരു മാർഗം വേറെയില്ല. അതാണ് ക്രിസ്തീയ മാർഗം. ക്രിസ്തീയ ധൈര്യം എന്ന് പറയുന്നത് അസാധാരണമാണ്. ഞാൻ എബ്രായ ലേഖനത്തിലെ ഒത്തിരി സ്ഥലത്ത് ധൈര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അതെ, 10-ാം അധ്യായത്തിൽ തന്നെ 35-ാം വാക്യം, എബ്രായ ലേഖനം 10:35. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ആ വാക്ക് കേട്ടോ. ഇവിടെ പീഡനങ്ങളും പ്രശ്നങ്ങളും അധികമായപ്പോൾ പറയാണ്, ഇനി അല്പം കൂടി കഴിഞ്ഞ വരാനുള്ളവൻ വരും, അതുവരെ പിടിച്ചു നിൽക്കണം. എന്നിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന, കോട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക പ്രമേയമാണ്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ശ്രദ്ധിച്ച് എൻ്റെ കൂടെ വരണേ, ശ്രദ്ധിച്ചു വരണേ. സ്വർഗത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ ഭൂമിയിൽ വെച്ച് എന്ത് ചെയ്താലും അതിനൊക്കെ പ്രതിഫലമുണ്ട്. എന്തിനൊക്കെ പ്രതിഫലമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, നമ്മുടെ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ദൈവമായ കർത്താവിൻ്റെ സന്നിധാനത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും സ്തോത്രം പ്രതിഫലം മാത്രമല്ല, 6 പ്രത്യേക നിലവാരത്തിലാണ് ഇവിടെ വെച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന നിലവാരത്തിൽ നമുക്ക് ദൈവമായ കർത്താവ് തരുന്നത്. 6 പദങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. 1 പ്രതിഫലം, 2 കൂലി, 3 ഓഹരി, 4 ദാനം, 5 നിക്ഷേപം, 6 അവകാശം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ 6 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ ഈ ഭൂമി വെച്ചാകുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തു നോക്കിയേ, ഭൂമിയിൽ വെച്ചാകുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുമ്പോൾ അതിന് കൂലി കിട്ടും. കൂലി കിട്ടുന്ന കൂടെ നമുക്ക് പ്രോവിഡന്റ് ഫണ്ട് കിട്ടുന്നു, ബോണസ് കിട്ടുന്നു, അതൊരു നിക്ഷേപമായിട്ട് FD ഇടുന്നു. അപ്പോൾ ഒരു നിക്ഷേപമായി, മാസം തോറും കൂലി കിട്ടുന്നുണ്ട്. 2 ആയോ? അപ്പോൾ നമ്മുടെ അപ്പന് സ്വത്തുള്ളതിൻ്റെ പേരിൽ വീതം വെച്ചപ്പോൾ അപ്പൻ്റെ സ്വത്ത് കിട്ടി, അത് അവകാശമാണ്. ഭാര്യ വീട്ടിൽ നിന്നൊരു ഓഹരി കിട്ടി, അപ്പോൾ അത് ഓഹരിയായി, കിട്ടിയില്ലേ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിലും
ഇങ്ങനെ പലത് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ മിടുക്കനായത്. അത് നമ്മൾ തന്നെ പോയി സ്തോത്രം എവിടെയെങ്കിലും പോയി പണിയെടുത്ത് കിട്ടിയത് കൊണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം നടക്കുകയല്ല. അപ്പോൾ ഒരു മനുഷ്യൻ ഇവിടെ ഭൂമിയിലാണെങ്കിൽ പോലും സെറ്റപ്പ് ആകുന്നത് 3-4 കൂട്ടം കാര്യങ്ങളിൽ കൂടെയാണ്. 6 പ്രധാനപ്പെട്ട സോഴ്സുകളാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോട്ടോ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തേജസ് വർദ്ധിക്കാൻ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലജ്ജിക്കാതിരിക്കാൻ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന നന്മയുടെ എണ്ണം അത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സാധാരണക്കാരനല്ലായിരുന്നല്ലോ എന്ന് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയണമെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നൊരു ഭാഷ പറയുക. 6 പ്രധാനപ്പെട്ട സാധ്യതയുണ്ട്. 6 ഞാൻ പറഞ്ഞു ജയിപ്പിക്കാം, കേട്ടോളണേ. 1, പ്രതിഫലം. പ്രതിഫലം സ്തോത്രം, അത് ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് പ്രതിഫലം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് 6:4 വാക്യത്തിലേക്ക് എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ, രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കണം. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. 6:12 വാക്യമോ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പരീക്ഷയിൽ കടത്തരുതേ, വിടിവിക്കണമേ എന്ന് പറഞ്ഞ് താഴേക്ക് എഴുതിയിരിക്കുക. അപ്പോൾ അവിടെയൊക്കെ എഴുതിയിരിക്കുന്ന ആ വാക്യങ്ങൾ ഇവിടെ ഓരോ വാക്യത്തിനകത്തും എല്ലാം പ്രതിപാദിക്കുന്നത് സ്തോത്രം, പ്രതിഫലം ദൈവമായ കർത്താവ് നമുക്ക് തരും. ഭിക്ഷ കൊടുത്താൽ, പ്രാർത്ഥിച്ചാൽ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, ഇതിനെല്ലാം ദൈവമായ കർത്താവ് പ്രതിഫലം തരുമെന്ന് എഴുതിയിട്ടുണ്ട്. പ്രതിഫലം, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആർക്കെങ്കിലും. അപ്പോൾ അതിന് പ്രതിഫലം ഇവിടെയല്ല, അവിടെ പറഞ്ഞാൽ പ്രതിഫലം കിട്ടും. മൊത്തത്തിൽ 70 ജീവിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ആർക്കും ഒന്നും കൊടുക്കാതെ വീട്ടിൽ വന്നവനെ പോലും പട്ടി അഴിപ്പിച്ച് ഓടി ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ കാണാം, ഒന്നും കാണുകയില്ല. പ്രതിഫലത്തിൻ്റെ കൗണ്ടർ തുറക്കുമ്പോൾ ഒന്നുമില്ല. ഷാജി എൻ്റെ പേരാണല്ലോ, സ്തോത്രം. ചെന്നു പ്രതിഫലത്തിൻ്റെ കൗണ്ടറിലേക്ക് കൊണ്ടുപോയി, വലിയൊരു പാത്രമാണെന്ന് വിചാരിച്ചു. തുറന്ന് ഇതിനകത്തൊന്നുമില്ല. കാരണം എന്താ, ജീവിച്ചിരുന്ന കാലത്ത് ആർക്കും 10 രൂപ കൊടുത്തില്ല, 1 ലിറ്റർ 1 ഗ്ലാസ് വെള്ളം മേടിച്ച് കൊടുത്തില്ല. വീട്ടിൽ വന്നവനെ ഒന്നും കൊടുക്കാതെ കളിയാക്കി ഇറക്കി വിട്ടു. അപ്പോൾ എന്തോ പറ്റും, അവിടെ കാലിയായി കിടക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലം കിട്ടും. 2, കൂലി. വേറെ പുസ്തകത്തിൽ വായിക്കുന്നു കൂലി എന്ന് പറയുന്ന ഒന്നുണ്ട്, സ്തോത്രം. കൂലി, റോമാലേഖനത്തിനൊക്കെ ആ വാക്യം വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. കൂലിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, സ്തോത്രം. കൂലി അവൻ്റെ പക്കലുണ്ട് എന്നൊക്കെയല്ലേ എഴുതപ്പെട്ടിരിക്കുന്നത്. റോമാലേഖനം 4:4, എല്ലാ വാക്യങ്ങളൊന്നും വായിച്ച് ഏൽപ്പിക്കുന്നില്ല, പക്ഷേ ഇത് പറഞ്ഞു വന്നപ്പോൾ കയറി വന്നുകൊണ്ട് പറയുക. റോമാൽ 4:4, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. പ്രവർത്തിക്കുന്നവന് കൂലിയുണ്ട്. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെ പ്രവർത്തിക്കുന്നവന് കൂലിയുണ്ട്. അത് ഇപ്പോൾ ഇവിടെ വെച്ച് തരികയല്ല, കടമാണത്. ചിലപ്പോൾ അത് സ്തോത്രം, ഇവിടെ നമ്മൾ പ്രവർത്തിച്ചതിനൊന്നും ഇവിടെ വെച്ച് തന്നിരിക്കുകയല്ല, ദൈവം കടമിട്ടിരിക്കുക. ആ കടം എല്ലാം ദൈവം വീട്ടും. അപ്പോൾ കൂലി എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. അടുത്തത് ഓഹരി. ദാനിയൽ പ്രവചനം 12:10 വായിക്കുന്നുണ്ട്, ദാനിയലേ പൊക്കോ, കാലാവസ്ഥാനത്തിങ്കൾ നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ഓഹരി എന്ന് പറയുന്നത് ഒന്നുണ്ട്. അടുത്തത് ദാനം. ദൈവമായ കർത്താവ് ഇവിടെ വെച്ച് ദാനം തരുന്നു, സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം ദാനം തരുന്നത്? രക്ഷ മുതൽ ഇങ്ങോട്ട് മുഴുവൻ ദൈവത്തിൻ്റെ ദാനമാണ്. കൃപാവരങ്ങളൊക്കെ ദാനമാണ്, ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദാനം. ഭാര്യയെ തന്നത് ദാനമാണ് തന്നെയല്ല, അവിടെ ചെല്ലുമ്പോൾ ഇവിടെ വെച്ച് ദൈവത്തിൻ്റെ സന്നിധാനം നിന്നതിനെല്ലാം ദാനം കൊടുക്കുന്നവനാണ് ദൈവം. അവിടെ വെച്ചും ദൈവം തരുവാൻ വിശ്വസ്തനാണ്. അടുത്തത് നിക്ഷേപമാണ്. ഇവിടെ വെച്ച് നമ്മൾ നിക്ഷേപിക്കുന്നു ദൈവസന്നിധി. നിക്ഷേപം എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്, അറിഞ്ഞുകൊണ്ട് നിക്ഷേപിച്ചാൽ. ആരെങ്കിലും തരുന്ന അല്ലെങ്കിൽ എന്തിൻ്റെയോ നമുക്ക് അങ്ങ് പലിശ കൂടി മെച്ചൂറായപ്പോൾ കിട്ടുന്ന പോലെ അല്ല, നിക്ഷേപിക്കുകയാണ്. അവകാശം, ദൈവത്തിൻ്റെ മക്കളായതിൽ അവകാശം. അങ്ങനെയാണ് നമുക്കവിടെ 6 വകുപ്പിലാണ് കിടക്കുന്നത്. 6 വകുപ്പ് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒന്ന് എഴുതി വെച്ചോ, അത്രയേ ഉള്ളൂ, സ്തോത്രം. ഞാൻ പറയാൻ വന്നത് എബ്രായ ലേഖനത്തിൽ ഇതെല്ലാം പ്രതിഫലമാണ്. ഇതിനെല്ലാം, എല്ലാത്തിനും പ്രതിഫലമുണ്ട് കേട്ടോ. എന്നാൽ ഇപ്പോൾ നമ്മൾ വായിച്ച വേദവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ എഴുതിയിരിക്കുന്നത് വെറും പ്രതിഫലമെന്നല്ല, അതുകൊണ്ട് 35 10 അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ബാക്കി എല്ലാത്തിനും പ്രതിഫലം എന്നെഴുതിയപ്പോൾ വേദപുസ്തകത്തിൽ ഒരു ഭാഗത്ത് മാത്രം എഴുതിയിരിക്കുകയാണ് മഹാപ്രതിഫലം. മഹാപ്രതിഫലം എന്തിനാ? അത് ധൈര്യത്തിനാ. ധൈര്യത്തിന് മഹാപ്രതിഫലമുണ്ട്. എന്താ അങ്ങനെ എഴുതാൻ കാരണം? ധൈര്യം ഇല്ലാത്തവന് ദൈവത്തെ അനുസരിക്കാൻ ഒന്നും പറ്റിയല്ല. ഇപ്പോഴും പേടിയല്ലേ പലർക്കും? ധൈര്യത്തിൻ്റെ ഓപ്പോസിറ്റ് ഭയല്ലേ? സത്യം അറിയാത്തതുകൊണ്ടാണോ വിശ്വാസത്തിൽ വരാത്തത്, കൽപ്പന അനുസരിക്കാത്തത്? ആത്മാവിനും സത്യത്തിലും തെറ്റ് തെറ്റാന്നും ഇന്നതാ ശരിയെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. പക്ഷെ ധൈര്യമില്ല. ധൈര്യം, ധൈര്യമുള്ളവന് മാത്രമേ ധൈര്യമായിട്ട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ.
ധൈര്യമുള്ളവന് മാത്രമേ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. ധൈര്യമുള്ളവന് മാത്രമേ കൽപ്പന അനുസരിക്കാൻ ഇറങ്ങാൻ പറ്റുകയുള്ളൂ. ധൈര്യം സത്യം അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, ധൈര്യം ഉണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. മഹാപ്രതിഫലം എന്തിനാണെന്നറിയാമോ? നമ്മൾ കാണിച്ച ധൈര്യത്തിന്. രക്തസാക്ഷിയൊക്കെ ആകണമെങ്കിൽ ധൈര്യമുള്ളവനെ കൊണ്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പറയും ഞാൻ കാല വീണാക്കാം, ക്ഷമിച്ചേക്കാം, ഞാൻ ഇനി ചെയ്യലേ എന്ന് പറഞ്ഞേക്കാം. പക്ഷെ ധൈര്യമുള്ളവൻ, ആ ധൈര്യത്തിന് സ്വർഗത്തിൽ മഹാപ്രതിഫലമാണ് ധൈര്യം. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഞാൻ ധൈര്യം എന്ന വിഷയം ഇവിടെ എടുക്കാൻ കാരണം, നമുക്ക് ദൈവത്തിങ്കിലേക്ക് പ്രവേശനം കിട്ടിയെന്ന് പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ, അതിനുള്ള ധൈര്യത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ആ ഭാഗം ഞാനിവിടെ ശ്രദ്ധയ്ക്കും ചിന്തയ്ക്കും വേണ്ടി, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി സ്തോത്രം ആഗ്രഹിച്ചത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളെക്കൂടെ ഞാൻ ചിന്തിച്ചേക്കാൻ അതേ കൂടെ പറയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 4:13 അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അവർ പത്രോസിനെയും യോഹന്നാനെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുക. എന്താ ധൈര്യം? മുകളിൽ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്: ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും, 10 4:10 അപ്പോസ്തല പ്രവൃത്തി, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തരുന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് യഹൂദന്മാരോട് പറയണം. യേശു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം മൂലക്കല്ലാക്കി, കർത്താവും ദൈവവുമാക്കി. മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, വേറെ ആരിലൂടെ രക്ഷയില്ല, അവിടെയും രക്ഷയുണ്ട്, ഇവിടെയും രക്ഷയുണ്ട്, അത് ശരിയാ ഇത് ശരിയാ എന്ന് പറഞ്ഞപ്പോഴല്ല, വേറെ ഒരുത്തനും രക്ഷയില്ല, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. അതാ സത്യം, അതാ സത്യം. സ്വർഗത്തിൽ പോവുക, അതാണ് രക്ഷയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നത്. അതിന് യേശു ഇല്ലാതെ പറ്റിയല്ല, യേശുവിലൂടെ മാത്രം. ഈ വാക്യമാണ് ലോകത്തെ ഏറ്റവും പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്ന വാക്യം. നിങ്ങളെന്തിനാ അങ്ങനെ പറയുന്നതെന്നാണ് ചോദ്യം. രക്ഷ യേശു മറ്റൊരുത്തനില്ലെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുന്നേ? അതാ സത്യം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരുമായിരിക്കുന്ന ആളുകൾ ഇവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും. അപ്പോൾ അവരുടെ ധൈര്യം കണ്ടോ? ധൈര്യമുള്ളവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. സുവിശേഷം വെള്ളം ചേർക്കാതെ പറയണമെങ്കിൽ ധൈര്യം വേണം. നമ്മളാദ്യം കണ്ടത് കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ, ദൈവത്തെ ഉയർത്തണമെങ്കിൽ ധൈര്യം വേണം. അതാണ് അവിടെയെല്ലാം നമ്മൾ കണ്ടത്. ഇനി ഞാൻ വേഗത്തിൽ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓടിച്ചു കൊണ്ടുവരാം. എങ്ങനെയൊക്കെയാണ് ഈ ധൈര്യത്തിൻ്റെ സ്തോത്രം പ്രതിപാദനത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. സ്തോത്രം കേൾക്കണേ. ഏതൊക്കെ കാര്യത്തിനകത്താണ് നമുക്ക് ധൈര്യം ഉണ്ടാകുക? എങ്ങനെ ധൈര്യം ഉണ്ടാകുക? ഞാൻ ആ ധൈര്യം ഉണ്ടാകുന്ന ചില വഴികളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാം. എഫ് എസ് 1, 2 വാക്യങ്ങൾ ഓർഡറി പറയുമ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കാം. എഫ് എസ് 3:13 എഴുതിയിരിക്കുന്നത് നോക്കി, 3:13 12:13 വായിക്കാം കേട്ടോ. എഫ് എസ് 3:12-13 അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. എങ്ങനെ ധൈര്യം ഉണ്ടാവും? ഏറ്റവും അധികം കാശ് കാണിക്ക കൊടുക്കുന്നവന്, സ്തോത്ര കാഴ്ച കൊടുക്കുന്നവന് ഭയങ്കര ധൈര്യം. അങ്ങനെയാണോ? അപ്പോൾ കാശുള്ളവന് മാത്രമേ ധൈര്യം ഉണ്ടാവുകയുള്ളൂ. 2 സുവിശേഷ വേലയിലുണ്ട്. പട്ടാളത്തിൽ മക്കളെ വിടുമ്പോൾ അപ്പനും അമ്മയ്ക്കൊക്കെ ചികിത്സ വരെ ഫ്രീ ആണെന്ന് പറഞ്ഞ പോലെ എൻ്റെ 2 കർത്താവിൻ്റെ വേലയിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ധൈര്യമുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ ആ ഇന്നവരുടെ മോനല്ലേ, അപ്പനല്ലേ, എന്നാൽ കയറി വാന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, അവനവൻ്റെ രീതിയിലാണ് ധൈര്യം ഇരിക്കുന്നത്. ഇവിടെ നോക്കി എന്തുകൊണ്ടാണ് ധൈര്യം ഇരിക്കുന്നത്? അവനിൽ ആശ്രയിച്ചിട്ട്, ആരിൽ? യേശുക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട്, യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനമുണ്ട്. എങ്ങനെ ധൈര്യവും പ്രവേശനമുണ്ടോ? എബ്രായലേഖനത്തിലെ വാക്ക് അതുപോലെ തന്നെ എഫ്എസ്എനത്തിൽ കൊടുത്തിരിക്കുക. എങ്ങോടാ പ്രവേശനം? ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പ്രവേശനവും ധൈര്യവും എങ്ങനെയുണ്ടാകും? യേശുവിൽ ആശ്രയിക്കുക, യേശുവിൽ വിശ്വസിക്കുക. അപ്പോൾ യേശുവിൽ ആശ്രയിച്ച്
യേശുവിൽ വിശ്വസിക്കുമ്പോൾ ധൈര്യവും പ്രവേശനവും ഉണ്ട്. എഫ് എസ് ലേഖനത്തിലെ വാക്യം. ഇനി ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. 1-ാം അധ്യായം 20-ാം വാക്യം ഫിലിപ്പിയ ലേഖനം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൾ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും സ്തോത്രം എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടിയോടു എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. 20-ാം വാക്യം മാത്രം വായിച്ചാൽ പൂർണ്ണമാകില്ല, 19-ാം വായിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിക്കാതെ പൂർണ്ണ ധൈര്യം പൂണ്ട്. എങ്ങനെ? നിങ്ങൾ അഥവാ സഭ പ്രാർത്ഥിക്കുന്നുണ്ട് പ്ലസ് ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ. അപ്പോൾ ഒരാൾക്ക് ധൈര്യം വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് സഹായിക്കും. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പിടിച്ചു നിൽക്കാൻ, പ്രതികൂലങ്ങളെ ജയിക്കാൻ, കൽപ്പനകളെ അനുസരിപ്പാൻ, ദൈവത്തെ വിശ്വസിക്കാൻ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കാൻ പുറകിലൊരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് അതിനെ സഹായിക്കുന്നത്. ദൈവാത്മാവിൻ്റെ സഹായത്താൽ. ഫിലിപ്പിയ ലേഖനം 1:20 19-20 വായിച്ചത്. ആത്മാവിൻ്റെ സഹായത്താൽ ഞാൻ ധൈര്യം പൂണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഇനി അടുത്ത വാക്ക് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത ഒരു വാക്ക് നിങ്ങളെ 28-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന അതാ നോക്കി. 28:15 പിന്നെ ഞങ്ങൾ റോമിൽ അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്യപരവും ത്രിപണ്ഡവും വരെ ഞങ്ങളെ എതിരേറ്റ് വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. 3-ാമത്തെ കാര്യം, എങ്ങനെയാ ധൈര്യം കിട്ടുക? ധൈര്യം കിട്ടാൻ വേണ്ടി ഹോർമോൺ കുത്തിവെച്ചാലും പറ്റിയല്ല, ഗുളിക കഴിച്ചാലും പറ്റിയല്ല. ഇവിടെ പറയുന്നു റോമയിലെത്തിയിരിക്കുക. റോമയിലെത്തിയത് കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ആ റോമയിൽ എൻ്റെ സാക്ഷിയാക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയാ റോമയിലെത്തിയിരിക്കുന്നത് കുറ്റവാളിയായിട്ടാണ്, കയ്യിൽ ചങ്ങലയുള്ളവനായിട്ടാണ്, ജയിൽ പുള്ളിക്ക് തുല്യമായി പട്ടാള കാവലിലാണ് കൈസറുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കൈസറുടെ മുമ്പിലേക്ക് എന്തും വിധിക്കാം. കൈസർക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലൂടെ നടന്ന ആളുകളെ യഹൂദന്മാർ ഭയങ്കര സമ്മർദ്ദം കൊടുത്തിട്ടുണ്ട്. അവരുടെ മതത്തിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് വലിക്കുന്നു. അപ്പോൾ കൈസർ പരമാധികാരിയാണ്, കൈസറിൻ്റെ മുമ്പിലേക്ക് എന്നിരിക്കുന്നത്. റോമിൽ ചെന്ന് കപ്പലിറങ്ങി, സഹോദരന്മാരെ കൂടിക്കാണാൻ അനുവാദം കിട്ടി, കൈസറുടെ മുമ്പിലേക്ക് ചെല്ലണം, എന്തായിരിക്കും വിധിയെന്ന് പറയാനൊക്കത്തില്ല. ആ സ്ഥാനത്ത് പൗലോസ് അവരെ കണ്ട് കരഞ്ഞ് പിഴിഞ്ഞ്, എന്താണെന്നറിയില്ല, നാളെ കാണുമെന്നറിയില്ല, പറഞ്ഞത് എങ്ങനെടുക്കുകയല്ല. 10 ദൈവമക്കളെ കൂട്ടുകിട്ടിയപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് ദൈവത്തെ അങ്ങ് വാഴ്ത്തി, ദൈവം നല്ലവനാന്നും പറഞ്ഞങ്ങ് സ്തുതിച്ചു, പാട്ടൊക്കെ പാടി ദൈവത്തെ അങ്ങ് മഹത്വപ്പെടുത്തി. അങ്ങനെ മഹത്വപ്പെടുത്തിയപ്പോൾ പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. ധൈര്യം പ്രാപിച്ചു. യഹോശബാത്തിനെ ഓർക്കുന്നുണ്ടോ? യുദ്ധം വന്നിരിക്കുക, 3 വൻ ശക്തികൾ അവര് ഇസ്രായേലിന് വിരോധമായിട്ട് അണിനിരന്നിരിക്കുക. സൈന്യത്തെ എണ്ണി നോക്കിയപ്പോൾ അവരുമായിട്ട് കടപിടിക്കാൻ കഴിവില്ല. ഉടനെ യഹോശബാത്ത് ഒരു നേരിയ വസ്ത്രം ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സൈന്യത്തിൻ്റെ മുമ്പിലൂടെ നടന്നു, നടന്നിട്ട് യഹോവയെ വാഴ്ത്താനും സ്തുതിക്കാനും തുടങ്ങി. എന്തിനാ? ധൈര്യം. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി വരും, വാചകങ്ങളില്ലാതെ പോവും, മനുഷ്യസഹജമാ ഭയം. പക്ഷെ ധൈര്യം തിരിച്ചു പിടിക്കണ്ടേ? അവിടെ ധൈര്യപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം ഈ ക്ലാസ്സിൽ. വേദപുസ്തകത്തിൽ നിന്ന്, അപ്പോസ്തോലിക മാതൃകയിൽ നിന്ന് പൗലോസ് കൈസറുടെ മുമ്പിലേക്ക് ചെല്ലണം, എന്താണെന്നറിയില്ല. അപ്പോഴാണ് ദൈവമക്കളെ കിട്ടി. സഹോദരന്മാർ അടുത്തു വന്നു, എതിരേറ്റ് വന്നു. അവരെ കണ്ടപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് പാടി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു. പെട്ടെന്ന് പൗലോസിന് ഒരു ധൈര്യം വന്നു, ധൈര്യം വന്നു. പ്രിയപ്പെട്ടവരെ, വിഷയങ്ങളെ അഭിവരിപ്പാൻ, വലിയ പ്രശ്നങ്ങളെ അഭിവരിപ്പാൻ തിരുസന്നിധിയിൽ ഏറ്റവും നല്ല മാർഗം അപ്പനും അമ്മയും മക്കളും കൂടി ഇരുന്ന് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ധൈര്യം വരും. ഈ പാട്ടിനകത്ത് പ്രാർത്ഥനയ്ക്കകത്ത് എല്ലാം ഓർത്തോളം കേട്ടോ, നമ്മളെ തന്നെ ചാർജ് ചെയ്യുന്നുണ്ട്, ധൈര്യം വരുന്നു. സ്തോത്രം.
അപ്പോൾ ആദ്യം നമ്മുടെ എഫേസ ലേഖനത്തിൽ വായിച്ചത് മുതൽ നമ്മൾ ചിന്തിക്കണം. എഫേസ ലേഖനത്തിനകത്ത് 3:13 നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, അവനിലുള്ള ആശ്രയത്താലും അവങ്കല വിശ്വാസം, യേശുവിൽ ആശ്രയിക്കുക, യേശുവിൽ വിശ്വസിക്കുക, ധൈര്യം വരും. അടുത്തത് മറ്റുള്ളവർ സഭ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് ധൈര്യം വരും. 3, ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുമ്പോൾ നമുക്ക് ധൈര്യം വരും. ധൈര്യം മഹാപ്രതിഫലമുണ്ടാകും, ധൈര്യം പിടിച്ചു നിന്നല്ലേ പറ്റൂ. സ്തോത്രം, മുന്നോട്ടുള്ള കാലത്ത് ശരിക്കും ധൈര്യം സ്തോത്രം പ്രാപിക്കണം. അടുത്തത് ഞാൻ വായിച്ചു ചെയ്യിപ്പിക്കുക, 1 യോഹന്നാൻ 2:28. 1 യോഹന്നാൻ 2 അതിൻ്റെ 28 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. 1 യോഹന്നാൻ 2:28, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധി ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പേൻ. 4 കാര്യം, യേശുവിൽ വസിക്കണം, അപ്പോൾ ധൈര്യം ഉണ്ടാകും. എന്തിന്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ മുമ്പിൽ ലജ്ജിച്ചു പോകാതിരിക്കാനുള്ള ധൈര്യം വേണമെങ്കിൽ വല്ലപ്പോഴും ഒത്താൽ ഒരു പ്രാർത്ഥനയ്ക്ക് വന്ന് പോയാൽ പോരാ. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമൊക്കെ വന്നപ്പോൾ പവർവിഷൻ ടി വി വന്നതോടുകൂടെ വീട്ടിൽ ഇരുന്ന് ഭയങ്കര യോഗം കൂടുതലാ, സന്തോഷമുള്ളൂ. നല്ല കാര്യം, ഇത് ദൈവത്താൽ ഒരുക്കിയതാണ്. പക്ഷെ ഇത് ഒരു മുഖാന്തരമാക്കണം. എന്തിന്? ക്രിസ്തുവിൽ വസിപ്പാൻ. വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് യോഹന്നാൻ്റെ ലേഖനത്തിലും സുവിശേഷത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപാദന വാക്കാണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്ന വാക്ക്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവിടെ സ്റ്റേ ചെയ്യുക, അവിടെ തന്നെ നമ്മൾ സ്തോത്രം നിൽക്കുക, ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങുകയല്ല. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ തനിയെ ഫലം കായ്ക്കാൻ കഴിയത്തില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 15 എഴുതിയിട്ടുണ്ട്. എൻ്റെ അർത്ഥം എന്താ? ഒരു വൃക്ഷത്തിനകത്തൊരു കമ്പുണ്ടായാൽ കമ്പ് ഫലം കായ്ക്കാൻ, കോഴി മുട്ടയിടാൻ നേരത്ത് മാത്രം കൊട്ടച്ചോട്ടിലേക്ക് വരുന്നത് പോലെ ഫലം കായ്ക്കാൻ നേരത്ത് മാത്രം കമ്പ് ഇങ്ങനെ വൃക്ഷത്തിൽ വന്ന് നിൽക്കുകയല്ല. പിന്നെയോ, അവിടെ തന്നെ സീസണില്ലാതെ പൂവും കായും ഉള്ള കാലത്തും പൂവും കായും ഇല്ലാത്ത കാലത്തും, മഴയുള്ളപ്പോഴും വെയിലുള്ളപ്പോഴും പ്രതിസന്ധി ഉള്ളപ്പോഴും 55 ഡിഗ്രി ചൂട് കത്തിയിറങ്ങുമ്പോഴും, നേരം കൊമ്പ് പറയുക എനിക്ക് ഈ മരത്തിനകത്ത് നിൽക്കാൻ പറ്റുകയില്ല, മുകളിൽ നിന്ന് കത്തിയിറങ്ങുന്ന വെയിലാണ്, ഒരു തണലും ഇല്ല എന്നും പറഞ്ഞ് ഇട്ട് തല്ലി പോകാൻ പറ്റില്ല. തീ ചൂടിലും പെരുമഴയത്തും നോൺ സീസണിലും സീസണിലും എപ്പോഴും അവിടെ തന്നെ നിന്നോളണം. അതായത് കൺവെൻഷൻ നടന്നപ്പോഴും വലിയ റിവൈവൽ മീറ്റിംഗ് നടന്നപ്പോഴും സ്തോത്രം ബാഡ്ജും കുത്തിക്കൊണ്ട് മരത്തിൻ്റെ കമ്പേ കയറി കൊടിയും പിടിച്ചുകൊണ്ട് നിന്നു, 3 ദിവസം കഴിഞ്ഞപ്പോൾ തേ കിടക്കുന്നു, പിന്നെ ഇനി അടുത്ത കൊല്ലം നോക്കിയാൽ മതി. നടക്കുകയല്ല, ക്രിസ്തുവിൽ വസിക്കുക, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുക. അത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും, എല്ലാ ആഴ്ചത്തെ യോഗമൊന്നും ചിലപ്പോൾ ഒത്തുനിരിക്കുകയല്ല, എല്ലാ പ്രസംഗവും ഒത്തുനിരിക്കുകയല്ല, പക്ഷെ അവിടെ തന്നെ വസിക്കണമെന്ന്. അവിടെ വസിക്കുമ്പോൾ ധൈര്യം ഉണ്ടാകും. വസിക്കുന്നത് ക്രിസ്തുവിലാണെങ്കിൽ ആരുടെ കൂടെയാണോ ആരിലാണോ, അപ്പൻ്റെ മടിയിൽ അപ്പൻ്റെ തോളയിലിരിക്കുന്ന മോൻ്റെ ധൈര്യം കണ്ടിട്ടുണ്ടോ? പട്ടി കടിക്കാൻ വേണ്ടി ഓടി വരിക, ഓടി വരുന്നതുകൊണ്ട് കൊച്ചൻ ഓടിച്ചെന്ന് അപ്പനവനെ വാരിയെടുത്ത് തോളയിലിട്ടു, ധൈര്യം കണ്ടിട്ടുണ്ടോ? അവൻ്റെ അവിടെ ഇരുന്നോണ്ട് പറയും, പോടാ പട്ടി പോടാ, പട്ടി കേട്ടോ പറഞ്ഞേ, കാരണം എന്താ, തോളയിൽ കയറി ഇരുന്നോണ്ടാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ക്രിസ്തുവിൽ വസിക്കുക, അവൻ്റെ മടിയിലിരിക്കുക, അവൻ്റെ ഉള്ളിലാകുക, അസാധാരണ ധൈര്യം വരും. 4 കാര്യങ്ങളാണ് എപ്പിസോഡിൽ പറഞ്ഞത് ധൈര്യത്തിന്. 1, ദൈവത്തിലെ ഏറ്റവും പ്രതിഫലം ധൈര്യത്തിനാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു കൂട്ടരുണ്ട്, ധൈര്യം കാണിച്ചവർ, അവർക്കാണ് ഏറ്റവും വലിയ കിരീടം, ഏറ്റവും വലിയ പ്രതിഫലം, മഹാപ്രതിഫലം. 10:35, എങ്ങനെയാണ് ധൈര്യം സംഭരിക്കുക എന്നുള്ളത്, ദൈവത്തിൽ ആശ്രയിക്കുക, അവനിൽ വിശ്വസിക്കുക, അവൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ സ്തോത്രം, പിന്നെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുക, 4, ക്രിസ്തുവിൽ വസിക്കുക. ധൈര്യമുണ്ടാവും, ധൈര്യമുണ്ടാവും, നിങ്ങൾക്ക് ധൈര്യമുണ്ടാവും ഈ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ. മുമ്പോട്ടുള്ള കാലത്ത് ധൈര്യമുണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപ്രതിഫലം തള്ളിക്കളയരുത്, ധൈര്യത്തോടെ പിടിച്ചു നിൽക്കുക, ദൈവം അനുഗ്രഹിക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, ദൈവകൃപ ചോദിച്ച് സ്തോത്രം ചെയ്യുക. ഞങ്ങൾക്ക് ധൈര്യം ഈ കാലഘട്ടത്തിൽ ദൈവം തരുന്നതിനായി സ്തോത്രം. ക്രിസ്തീയ ജീവിതം നയിക്കാൻ ധൈര്യശാലികൾക്കേ പറ്റൂ, അത് തരുന്നത് ദൈവമാണ്. ഒറ്റപ്പെടലിൻ്റെയും കഷ്ടപ്പെടുത്തലിൻ്റെയും പീഡനങ്ങളുടെയും നടുവിൽ സഭ നിന്നത് അസാധാരണ ധൈര്യത്തിലാണ്, അത് വന്നത് ദൈവത്തിങ്കലാണ്. അപ്പോസ്തലന്മാർക്കൊക്കെ അതുണ്ടായിരുന്നു. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.